കർണാടകയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശം പകർന്നാണ് മലയാള സിനിമാ താരവും മുൻ എം പിയുമായ സുരേഷ് ഗോപി എത്തിയിരിക്കുന്നത്. റോഡ് ഷോയിലാണ് സുരേഷ് ഗോപി റിപ്പോർട്ടർ ടി വിക്ക് ഒപ്പം ചേർന്നു. എങ്ങനെയാണ് ബി ജെ പിയുടെ കർണാടകയിലെ പ്രചാരണം? പ്രചരണമല്ല, ബി ജെ പി കർണാടക എന്ന് പറയുന്നത് ബി ജെ പി ഇന്ത്യ എന്ന് പറയുന്നത് പോലെ അത്രയും ബലമുള്ളതാണ്, പ്രബലമാണ്. മലയാളികളുടെ ഒരു കേന്ദ്രമാണ് ഈ നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ് ആ മേഖലയിലൂടെ. മലയാളികൾ പൂർണ്ണമായും ബി ജെ പിക്ക് ഒപ്പം നിൽക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ഇല്ല, അതിനുവേണ്ടി പൂർണ്ണമായും ഒപ്പം നിർത്താനും പണ്ടുണ്ടായിരുന്നതിനേക്കാൾ കെട്ടുറപ്പുണ്ടാക്കാനുമുള്ള ശ്രമമാണ്. ഇത്തവണ ബി ജെ പി ഒറ്റയ്ക്ക് ഭരിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്? അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല അഭ്യൂഹങ്ങളും പരക്കുന്നുണ്ട്, പരത്തുന്നുണ്ട്. പക്ഷേ അതെല്ലാം മീറി നല്ല ഭൂരിപക്ഷത്തോടെ 224 സീറ്റാണ് മൊത്തം. ഒരു 124 സീറ്റെങ്കിലുമായിട്ട് മിനിമം വരണമെന്നുള്ള പ്രതീക്ഷ തന്നെ, അതിനുവേണ്ടിയുള്ള പ്രയത്നമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് ഒക്കെ ആരോപിക്കുന്നത് 40% കമ്മീഷന്റെ പാർട്ടിയാണ് ബി ജെ പി എന്നാണ്. അപ്പം പിന്നെ അവരെന്താണ്? 60-65 വർഷമായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഇപ്പം നടക്കുന്നുണ്ടെങ്കിൽ ഈ കാശൊക്കെ പണ്ട് ഇവിടെ ഉണ്ടാക്കിയിരുന്നു, അതൊക്കെ ഏത് വകയിലാണ് പോയത്, എവിടെയാണ് പോയത്, ആ വർത്തമാനം ഒന്നും പറയണ്ട. ഇപ്പോൾ എന്ത്, ഇപ്പോൾ കേന്ദ്രഭരണത്തിലൂടെ ഇന്ത്യയിലെ മുഴുവൻ ജനതയ്ക്കും എന്താണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വിലയിരുത്തൽ ഉണ്ടാവണം. ആ വിലയിരുത്തൽ അതിൽ നിന്ന് ചിന്ത തിരിച്ചു വിടാൻ വേണ്ടി അങ്ങനെ പലതും പറയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, രാജ്നാഥ് സിംഗ്, യോഗി ആദിത്യനാഥ് അടക്കമുള്ള ഏതാണ്ട് വലിയ നിര ദേശീയ നേതാക്കൾ പ്രചാരണത്തിലെത്തുന്നു. ബി ജെ പിക്ക് ഭരണം നഷ്ടമാകുമെന്ന ഭയമാണ് ഇത്ര നേതാക്കളെ ഇറക്കുന്നത്. അവരൊന്നും വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ട്? അവരൊന്നും വന്ന് പ്രചരണത്തിൽ പങ്കെടുക്കാം, അവരുടെ പാർട്ടിയുടെ ഭരണം നിലനിർത്താനുള്ള ശ്രമമാണ്. അപ്പോൾ ഒരു ക്യാമ്പയിൻ വരുമ്പോൾ അവർ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ട് ജനാധിപത്യത്തിൽ? അവരവരുടെ കൃത്യം, അവരവരുടെ അവരുടെ ഉത്തരവാദിത്വം, അത് ഇലക്ഷനായാലും ശരി തന്നെ, അത് നിറവേറ്റുന്നു. ആ ഉത്തരവാദിത്വം കണ്ടെന്നും ആരും ഭയപ്പെടണ്ട. വർഗീയത പരത്തി ബി ജെ പി അധികാരം പിടിക്കാനാ ശ്രമിക്കുന്നത്? കോൺഗ്രസും മാർക്സിസ്റ്റുമാണ് ഏറ്റവും വലിയ വർഗീയത പരത്തുന്നത്. എന്തിനെ സംബന്ധിച്ചും നിങ്ങളത് എടുത്തു നോക്ക്, അവരതുകൊണ്ടാണ് ജീവിക്കുന്നത്. ബി ജെ പിക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം വലിയ ഭൂരിപക്ഷത്തോടെ ബി ജെ പി കർണാടകയിൽ അധികാരം ഉറപ്പിക്കും? തീർച്ചയായിട്ടും. ഇലക്ഷനാണ്, നമ്മളല്ല തീരുമാനം പറയേണ്ടത്, ജനങ്ങൾ തീരുമാനം പറയും. ജനങ്ങളുടെ തീരുമാനം ഞങ്ങളുടെ പക്ഷത്തായിരിക്കും എന്നുള്ള വിശ്വാസം, ആത്മവിശ്വാസം. ഇവിടെ എത്ര ദിവസം പ്രചാരണത്തിലുണ്ട്? ഞാൻ 7 ദിവസമാണ് ആവശ്യപ്പെട്ടിരുന്നത്, പക്ഷേ എൻ്റെ ബ്രദറിൻ്റെ മരിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു 2 ദിവസം അങ്ങ് പോയി. അതുകൊണ്ട് അവശേഷിക്കുന്നതിൽ ഒരു 5-4 ദിവസമൊക്കെ എന്തായാലും ഇന്ന് ഒന്ന് പോയിട്ട് വരണം. സഞ്ജയനമാണ് 4-ാം തീയതി, പോയിട്ട് വരും. തീർച്ചയായും വലിയ പ്രതീക്ഷയാണ് സുരേഷ് ഗോപി പങ്കുവെക്കുന്നത്. ബി ജെ പി തനിച്ച് തന്നെ ഭൂരിപക്ഷത്തോടെ കർണാടകയിൽ അധികാരത്തിലെത്തുമെന്ന ആത്മവിശ്വാസമാണ് സുരേഷ് ഗോപി പങ്കുവെക്കുന്നത്. ക്യാമറമാൻ വിനുസിക്കപ്പം, ആർ റോഷിപാൽ റിപ്പോർട്ടർ.